नम शिवाय गुड मॉर्निंग अब इन नमुक रुपए श्लोक पढ़ा श्रद्धि एगोपि गुणवान पुत्रो निर्गुण किं शदैरैवे एकचंद्रो जगच्चक्षुर् मैत्रेयिं कि प्रयोजनम् അപ്പെന്താണ് അതിൻ്റെ മീനിങ്? ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു ഹാവ് വൺ സൺ വിത്ത് ഗുഡ് ഹാബിറ്റ് ദെൻ എ തൗസൻഡ് ചിൽഡ്രൻ വിത്ത് ബാഡ് ക്വാളിറ്റീസ് വെൻ എ സിംഗിൾ മൂൺ ക്യാൻ റിമൂവ് ഡാർക്ക്നെസ് വട്ട് ഇസ് ദ നീഡ് ഓഫ് തൗസൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകോപി ഗുണവാൻ പുത്രോ നിർഗുണൈഹി കിം ചതൈരൈപി ഗുണം പിടിച്ച നല്ലവനായ ഒരു കുട്ടി മതി ഗുണമില്ലാത്ത നിർഗുണരായ കുട്ടികൾക്ക് പകരം എന്നാണ്. ഒരുപാട് എന്താ ബാഡ് ക്വാളിറ്റീസ് ഇല്ല, അതായത് ചീത്ത സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം? എണ്ണത്തിലല്ല കാര്യം. എന്താണ്, അതായത് ഒരുപാട് എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരാൾ മതി, ഒരെണ്ണം മതി, ഒരു നല്ല കുട്ടി മതി ഈ ആയിരം കുട്ടികൾക്ക് പകരം നികത്താൻ കഴിയുന്നവർ എന്നാണ്. അപ്പോൾ ഒരുപാട് ബാഡ് ക്വാളിറ്റീസ് ഉള്ള ചീത്ത സ്വഭാവമുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്താ നല്ല സ്വഭാവമുള്ള നന്മയുള്ള ഒരു കുട്ടി മതി എന്താണ് ആയിരം പേർക്ക് എന്ത് കൊടുക്കാൻ, അതായത് ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലത് ചെയ്യാൻ. ഓക്കെ, കുറേ നിർഗുണന്മാരെക്കാൾ എത്രയോ ഭേദമാണ് ഒരു ഗുണമുള്ള നല്ലവനായ ഒരു കുട്ടിയുള്ളത് എന്നാണ് ഈ വരികളുടെ അർത്ഥം. എണ്ണത്തിലൊന്നുമല്ല കാര്യം, എന്തിലാണ്? എണ്ണം കുറവാണെങ്കിൽ ഒന്നായാലും എന്താ നല്ലവനായാൽ മതി. ഓക്കെ, അത് ആയിരം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നല്ലത് ചെയ്യാനായിട്ട് അവന് കഴിയും. അതേസമയം ഒരുപാട് ചീത്ത സ്വഭാവം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് എന്താണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനേ ഉപകരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത വരി എന്താണ്? ഏകചന്ദ്രോ ജഗത് ചക്ഷുർ മൈത്രേഹി പ്രയോജനം. അതായത് എന്താണ്, ചന്ദ്രനും സൂര്യനും ഒന്നേയുള്ളൂ അല്ലേ? നക്ഷത്രങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും പ്രകാശം ലോകം മുഴുവൻ വെളിച്ചം നൽകുന്നു, ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നു അല്ലേ? ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകാൻ ചന്ദ്രന് സാധിക്കുന്നു. ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അതിൽ ഒന്നോ രണ്ടോ മതി. ആ സൂര്യൻ എന്താണ് ചെയ്യുന്നത്? ഒന്നേയുള്ളൂ, ഒരുപാട് സ്റ്റാറുകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആരാണ് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നത്? സൂര്യൻ അല്ലേ? അപ്പോൾ ഒന്ന് മതി, എന്താ നല്ലത് ഒന്ന് മതി എല്ലാവർക്കും വെളിച്ചം കൊടുക്കാൻ, നല്ലത് ചെയ്യാൻ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും നമ്മളെക്കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതേസമയം ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അതിൽ ഒന്ന് മതി ലോകത്തിനെ മുഴുവൻ ഗുണം ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ശ്രമിക്കണം, എന്തിന് ശ്രമിക്കണം? നല്ലത് ചെയ്യാനായിട്ട്. എനിക്ക് കുറേ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറേ മക്കളുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറേ സമ്പത്തുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെന്ത് ചെയ്യണം? നന്മ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് അത് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരും, മറ്റുള്ളവർക്ക് സന്തോഷം നൽകും. അപ്പോൾ ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടി നന്നായി വായിക്കുക, ഒന്നും കൂടിയും വായിക്കാം മാം. ഏകോപി ഗുണവാൻ പുത്രോ നിർഗുണൈഹി കിം ചതുരൈഭി
ഏകചന്ദ്രൊ ജഗത് സക്ഷൂർ മൈത്രേയിഹി കിം പ്രയോജനം ഏകോഭി ഗുണവാൻ പുത്രോ നിർഗുണൈഹി കിം ചതൈരൈഭി ഏകചന്ദ്രൊ ജഗത് സക്ഷൂർ മൈത്രേയിഹി കിം പ്രയോജനം പദം നന്നായി വായിക്കുക മനസ്സിലാക്കുക ഓക്കേ.